നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടെ വന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലെ കുറച്ച് റിയൽ ആയിട്ട് കുറച്ച് ലൈക്സും അതുപോലെ തന്നെ കുറേ ഫോളോവേഴ്സും ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഈ ചാനൽ വീഡിയോസൊക്കെ കുറച്ച് താമസിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു തിരക്ക് മൂലമാണ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ഡെയിലി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്ന ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ലൈക്സും ഫോളോവേഴ്സും നേടാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കഷ്ടപ്പെട്ട് ഫോളോവേഴ്സ് ഉണ്ടാക്കഴിയുമ്പോൾ നമ്മുടെ പല പോസ്റ്റുകൾക്കും ലൈക്സ് കിട്ടാറില്ല, വളരെ കുറച്ച് ലൈക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പോസ്റ്റ് ഒരു 1000 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ലൈക്ക് ചെയ്യുന്നത് കുറച്ച് പേരായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ ഫോട്ടോയുടെ ലൈക്കിന് കാര്യത്തിൽ ഒരുപാട് കുറവ് വരാറുണ്ട്. നമുക്കിപ്പോൾ ഒരു 5000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും പല പോസ്റ്റുകൾക്കും 500, 600, 1000 ആ ഒരു റേഞ്ചിൽ മാത്രമേ ലൈക്ക് പലർക്കും കിട്ടാറുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കും ഇന്നത്തെ വീഡിയോ കൂടെ കൃത്യമായിട്ട് പരിഹാരം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ അനുസരിച്ച് യൂട്യൂബിലെ പോലെ തന്നെ അവിടെ ഒരു മണിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ സ്റ്റോറീസും പോസ്റ്റുകളും അതുപോലെ തന്നെ IGTV വീഡിയോകളും എല്ലാം എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവരുടെ പോസ്റ്റുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്തവർക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്നവരൊക്കെ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പോസ്റ്റുകളൊന്നും അവർ കാണണമെന്നില്ല. കണ്ടവരിൽ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ നല്ല ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റുകളെല്ലാം നല്ല ലൈക്കും വേണം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല അടിപൊളി ട്രിക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒത്തിരി സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഗെറ്റ് ഇൻസ്റ്റ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. കാരണം ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളൊരു ആപ്ലിക്കേഷൻ പോയി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ പ്ലേ പ്രൊട്ടക്റ്റ് നിങ്ങളുടെ ഫോണിൽ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പ്ലേ പ്രൊട്ടക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുന്നതിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇൻസ്റ്റോൾ എനിവേ കൊടുത്ത് ഇൻസ്റ്റോൾ ചെയ്യുക. ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം അവർ ചോദിക്കുന്ന പെർമിഷൻസൊക്കെ ഡിനേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതൊരിക്കലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ചല്ല, പകരം ഒരു അക്കൗണ്ട് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ടിലാണ് നമ്മുടെ കോയിൻസ് ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നത്. ആ കോയിൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഫോളോവേഴ്സും അതുപോലെ തന്നെ ലൈക്സും നേടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സാധാരണ സംഭവങ്ങൾ പോലെ തന്നെയാണ് നമ്മൾ ഒരു ഇമെയിൽ ഐഡിയും കൊടുത്ത് പുതിയൊരു പാസ്വേഡും കൊടുത്ത് ഇമെയിലിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ പുതിയൊരു പാസ്വേഡും കൊടുത്ത് ആ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ഓപ്ഷൻ ചെന്നിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്ന് പറഞ്ഞാൽ അറിയാം, കൃത്യം ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐ ഡി എല്ലാവർക്കും യുണീക്ക് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആ ഐ ഡി ഉള്ള അക്കൗണ്ട് അവിടെ കയറി വരുന്നതായിരിക്കും. എത്ര അക്കൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഒറിജിനൽ അക്കൗണ്ട് ആദ്യം അവിടെ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു അക്കൗണ്ട് വെരിഫൈ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ സേഫ്റ്റി എപ്പോഴും നോക്കേണ്ടത് വളരെ പ്രധാനമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2-3 ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. ഒരു ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേക്ക് അക്കൗണ്ട് നിങ്ങൾ അവിടേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക് കൊടുക്കുക. ലൈക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ അവിടെ ആ ഒരു അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് പറയും. ആ ഒരു അക്കൗണ്ട് അവിടെ വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ വെരിഫൈ ചെയ്യാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നിങ്ങളൊരു ആപ്ലിക്കേഷനൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് മോളാണെങ്കിൽ ലൈക്ക്, ഫോളോ, അതുപോലെ തന്നെ റിക്കമെൻഡ് എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്റുകൾ കാണാൻ സാധിക്കും. താഴെ സ്കിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്താൽ 20 കോയിൻസ് കിട്ടുമെന്നും എഴുതിയിട്ടുണ്ട്. അവിടെ ഓരോ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുമ്പോഴും 20 കോയിൻസ് വെച്ച് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ഫോട്ടോ ഇഷ്ടമായില്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് അടുത്ത ഫോട്ടോ എടുക്കുക. ഇനിയിപ്പോൾ ഫോളോ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ആൾക്കാരുടെ അക്കൗണ്ട് ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഫോളോ ചെയ്യുക എന്നുണ്ടെങ്കിൽ 100 കോയിൻസ് ആയിരിക്കും ഒറ്റയാളെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. എത്ര ഇൻസ്റ്റാഗ്രാം ഐഡികളുണ്ടോ ആ ഐഡികളിൽ നിന്നെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന കോയിൻസ് എല്ലാം നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്കാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഉപകാരമുള്ള കേസ് തന്നെയാണ്. അവിടെ നമുക്ക് സ്കിപ്പ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഫോളോവേഴ്സിൻ്റെ ടാസ്ക് കാണണമെന്നില്ല. കാരണം കൂടുതലായിട്ടും പോസ്റ്റുകളുടെ ലൈക്ക് ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഫോളോവേഴ്സിൻ്റെ ടാസ്ക് കിട്ടണമെന്നില്ല. ഇവിടെ റിക്കമെൻഡ് എന്ന് പറയുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ ബിൽഡറിൻ്റെ തന്നെ ബാക്കിയുള്ള ആപ്ലിക്കേഷനുകളാണ്. ഇനി നമ്മൾ താഴെ നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന ടാസ്കിൻ്റെ ഭാഗമാണ്. അവിടെയാണ് നമ്മൾ ഈ മോളിൽ ലൈക്ക്, ഫോളോ, റെക്കമെൻഡൊക്കെ കാണുന്നത്. രണ്ടാമത് കാണുന്നത് ഗെറ്റ് ഫോളോവേഴ്സ് ഓർ ലൈക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് നമുക്ക് ഈ കോയിൻസ് വെച്ച് നമ്മൾ ഇവിടെ വെച്ച് ടാസ്കുകൾ ചെയ്തുണ്ടാക്കിയ കോയിൻസ് വെച്ച് ഇവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഏത് പോസ്റ്റാണോ വേണ്ടത് ആ പോസ്റ്റുകൾക്ക് ലൈക്ക് മേടിക്കാം. അതുപോലെ തന്നെ ഫോളോവേഴ്സിന് ലൈക്ക് മേടിക്കാം. അവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ട് മാറ്റി കൊടുക്കേണ്ട ഒരു കേസുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത് ഉള്ളത് നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ ഫോളോവേഴ്സിന് ലൈക്സിന് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ളവർക്ക് ആ ഒരു പൈസ അവിടെ കൊടുത്തുകൊണ്ട് നമ്മുടെ പോസ്റ്റുകൾക്ക് ലൈക്കും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിന് റിയൽ ആയിട്ടുള്ള ജെനുവിൻ ഫോളോവേഴ്സിനും വാങ്ങിക്കാൻ സാധിക്കും. നാലാമതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ പോസ്റ്റുകളുടെ ലൈക്ക്, അതുപോലെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഫോളോവേഴ്സ്,
അതൊക്കെ ആ ഒരു ഭാഗം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കാണെങ്കിൽ ഒരു പോസ്റ്റിന് ലൈക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം, നമ്മുടെ ഒരു പോസ്റ്റിന് ഒരു 100 ലൈക്ക് വേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരിക. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കവിടെ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സ്വിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഫേക്ക് അക്കൗണ്ട് ഇട്ടാണ് നമ്മുടെ പോസ്റ്റിലൊക്കെ ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ആ അക്കൗണ്ട് തന്നെ ആയിരിക്കും അവിടെ കിടക്കുന്നത്. നമ്മൾ ആ ഒരു അക്കൗണ്ട് മാറ്റി നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് വെരിഫൈ ചെയ്യാത്ത അക്കൗണ്ട് എടുക്കണം. എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് ലൈക്സും ഫോളോവേഴ്സും വരുത്തണം. അതായത് ഫേക്ക് അക്കൗണ്ടിൽ ഉപയോഗിച്ച് കോയിൻസ് ഉണ്ടാക്കിയതിന് ശേഷം ഒറിജിനൽ അക്കൗണ്ടിൻ്റെ ഫോളോവേഴ്സും ലൈക്സ് നിങ്ങൾ നേടിക്കൊടുക്കണം. അവിടെ നിങ്ങളൊരു പ്ലാൻ സെലക്ട് ചെയ്യുക. അവിടെ ഫോളോവേഴ്സ് ആയാലും ലൈക്സ് ആയാലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര കോയിൻസ് കൊടുത്താൽ ഇത്ര ലൈക്സ് കിട്ടും, ഇത്ര കോയിൻസ് കൊടുത്താൽ ഇത്ര ഫോളോവേഴ്സ് കിട്ടും. അങ്ങനെയുള്ള പ്ലാനുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ ഉള്ള കോയിൻസ് വെച്ച് ആ ഒരു പ്ലാൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ ഗെറ്റ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഗെറ്റ് ലൈക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പ്ലാൻ അവിടെ ഒരു ടാസ്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടാകും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർ തന്നെ നമ്മുടെ ഫോട്ടോകൾ ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുകയും കൃത്യമായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള യൂസേഴ്സ് ഫോളോ ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ടാസ്ക് അവിടെ കംപ്ലീറ്റഡ് ആയിട്ട് ഈ ആപ്ലിക്കേഷൻ കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ലൈക്സ് എല്ലാം വന്നിട്ടുള്ളതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് കോയിൻസ് വെച്ച് നമ്മുടെ ലൈക്സും ഫോളോവേഴ്സും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഡെയിലി ലോഗിൻ ആയിട്ട് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. അതായത് ഓരോ ദിവസം ലോഗിൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് കോയിൻ കിട്ടും. അതുപോലെ തന്നെ അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, ആ ഗിഫ്റ്റ് ബോക്സിൽ നമുക്ക് കോയിൻസ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ കോമ്പറ്റീഷൻ, അങ്ങനെ പലതരം കോമ്പറ്റീഷനുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് തരത്തിൽ കോയിൻസ് ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി പറയാൻ പോകുന്ന ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് തോന്നിയ കുറച്ച് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസുമാണ്. ആദ്യമായിട്ടും അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഈ ഒരു ആപ്ലിക്കേഷനകത്ത് യാതൊരുവിധ പരസ്യങ്ങളുമില്ല. ഇങ്ങനൊരു ഉടായ്പ ആപ്ലിക്കേഷനായിട്ട് പോലും, അതായത് ഇത്രയും ഉടായ്പ കാണിക്കാനുള്ള ആപ്ലിക്കേഷനായിട്ട് പോലും യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനകത്തില്ല. നമുക്ക് പരസ്യങ്ങൾ കാണണമെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് ആ ഒരു പരസ്യങ്ങൾ കാണുന്നത് വെച്ചുള്ള കോയിൻസ് ഈ ആപ്ലിക്കേഷനകത്തേക്ക് ആഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷനകത്ത് യാതൊരു വിധത്തിലുള്ള പരസ്യങ്ങളുമില്ലെന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് തുറക്കുമ്പോൾ തന്നെ എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് ഈ ആപ്ലിക്കേഷൻ. വളരെ എല്ലാവർക്കും മനസ്സിലാവും, വളരെ സിമ്പിളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു ഫീഡ്ബാക്ക് സപ്പോർട്ട് ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷനകത്ത്. എനിക്ക് വരുന്ന ഒരു സംഭവിച്ചു, കാരണം ഞാനൊരു പോസ്റ്റിന് അല്ലെ അക്കൗണ്ടിന് ഒരു 100 ഫോളോവേഴ്സിന് വാങ്ങിച്ചു, ഈ ഒരു കോയിൻസ് കൊടുത്ത് വാങ്ങിച്ചു. വാങ്ങിച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവസാനം ഒരു 90 ഫോളോവേഴ്സൊക്കെ എനിക്ക് കയറിയിട്ടുള്ളൂ. പക്ഷേ അക്കൗണ്ട് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് 100 ഫോളോവേഴ്സ് കൊടുത്തായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഫീഡ്ബാക്ക് കൊടുത്തു, എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കാരണം 90 ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുള്ളൂ എന്ന്. അവർ ഒത്തിരി താമസിച്ചാൽ തന്നെ എനിക്ക് റിപ്ലൈ ചെയ്തു, കാരണം അവർ കുറച്ച് പേരൊക്കെ അൺഫോളോ ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് നല്ല വൃത്തിയായിട്ട് വെക്കുക, ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ തോന്നുന്ന രീതിയിൽ വയ്ക്കുക, അൺഫോളോ ചെയ്യാത്ത രീതിയിൽ വയ്ക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ എൻ്റെ അക്കൗണ്ടിലേക്ക് 5000 കോയിൻസ് ആഡ് ചെയ്തു തന്നിട്ട് ഈ കോയിൻസ് വെച്ച് നിങ്ങൾ വീണ്ടും ഫോളോവേഴ്സിന് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ട് 5000 കോയിൻസ് എൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് അവർ ആഡ് ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ ഫീഡ്ബാക്ക് ചെയ്ത് അവർ കൃത്യമായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അത് എത്ര പ്രൊഫൈലിൽ വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ ഒറ്റ ഒറിജിനൽ അക്കൗണ്ടും ഒരു 5 ഫേക്ക് അക്കൗണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ അതിനകത്ത് കോയിൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ആ ഫോളോവേഴ്സിൻ്റെ ലൈക്സും വരുത്താൻ സാധിക്കും. അങ്ങനെയാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വലിയൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ അക്കൗണ്ടിനകത്ത് ലൈക്ക് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യുമ്പോഴും എനർജി യൂസ് ചെയ്യുന്നുണ്ട്. 50 എനർജിയാണ്, അത് ടൈം അനുസരിച്ചാണ് റീഫിലായി വരുന്നത്. നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് തന്നെയാണ്, 5 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് ഒറ്റ ഒരു എനർജി റീഫിലായിട്ട് വരുന്നത്. 50 എനർജിയാണ് നമുക്കുള്ളത്. അതിൽ ഫോളോ ചെയ്യുമ്പോൾ 5 എനർജിയും ലൈക്ക് ചെയ്യുമ്പോൾ 2 എനർജിയും വെച്ച് തീരും. അപ്പോൾ 50 എണ്ണത്തിൽ നമ്മളൊരു 20 എണ്ണം ഫോളോ ചെയ്യുമ്പോഴേക്കും നമ്മുടെ 50 എനർജിയും തീരും. അപ്പോൾ 100 കോയിൻസ് വെച്ചാകുമ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ആപ്ലിക്കേഷൻ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. മടി പിടിക്കാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതുപോലെ ഇഷ്ട കഷ്ടപ്പെടാതെ ഒരു പണിയും ചെയ്യാതെ പൈസ കൊടുത്ത് നമ്മുടെ ഫോളോവേഴ്സ് ലൈക്സിനും കൃത്യമായിട്ട് നമുക്ക് വാങ്ങിക്കാനും സാധിക്കുന്നതായിരിക്കും. ഇനി ഒരു ആപ്ലിക്കേഷനാണ് എനിക്ക് തോന്നിയ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ അൺഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഫോളോവേഴ്സിനാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവർ കുറച്ച് പേരൊക്കെ ഉറപ്പായിട്ടും നമ്മൾ അൺഫോളോ ചെയ്യും. നമ്മളിപ്പോൾ ഒരു 500 ഫോളോവേഴ്സിനെ വാങ്ങിച്ചെങ്കിൽ പോലും അതിലൊരു 450 ഒക്കെ ആകുമ്പോഴേക്കും കുറേ പേരൊക്കെ നമ്മൾ അൺഫോളോ ചെയ്ത് കളയും. അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കൂടുതലായിട്ട് ഹിന്ദിക്കാരാണ് പോസ്റ്റുകളും അതുപോലെ തന്നെ അക്കൗണ്ടുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫോളോ ചെയ്തവരും കൂടുതൽ പേര് ഹിന്ദിക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എനിക്ക് ഫീൽ ചെയ്തു. മൂന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഫോട്ടോകളും അതുപോലെ തന്നെ അക്കൗണ്ടുകളൊക്കെ ലോഡ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ കാണാനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തതിന് ശേഷം അടുത്ത അക്കൗണ്ട് ലോഗിൻ ആയി വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ 3 പ്രശ്നങ്ങൾ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ
മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ലൈക്സ് ഫോളോവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടം വരെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നല്ല രീതിയിൽ ലൈക്സ് ഫോളോവേഴ്സും വരുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഈ വീഡിയോ ഇവിടെ വരെ കണ്ടവർക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇനിയും തോന്നുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.